സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസഹാക്ക് രുചികളുടെയും അഭിരുചികളുടെയും ലോകത്താണ്. ടേസ്റ്റ് ആൻഡ് ടച്ച്. അവൻ കേൾക്കുന്ന കാര്യങ്ങൾ പോലും വേണ്ട വിധം കേൾക്കുന്നില്ല എന്നത് ദുഃഖകരമായിരിക്കുന്നു. അല്ലെങ്കിൽ തന്റെ അനുഗ്രഹം കബളിപ്പിച്ച് മേടിക്കാനായി ഏസാവിന്റെ വേഷമണിഞ്ഞു വരുന്ന യാക്കോബിനെ അവൻ തിരിച്ചറിയുമായിരുന്നല്ലോ. ആ ശബ്ദം യാക്കോബിൻ്റെതാണെന്ന് അവൻ സത്യത്തിൽ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ കൂടുതലൊന്നും അവൻ ആലോചിക്കുന്നില്ല. 7:27 നാല് കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന ഒരു ഭാഗമാണിത്. എന്നാൽ അവരുടെ ഇടയിലെ ആശയവിനിമയം അത്ര കൃത്യമല്ല, അല്ലെങ്കിൽ നേരല്ല. ഇസഹാക്കും റബേക്കായും തമ്മിലും ഏസാവും യാക്കോബും തമ്മിലുള്ള മുഖാമുഖം അവസാനം മാത്രമാണ് നടക്കുന്നത്. പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് ആശയവിനിമയം നടക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ഇതൊരു ഉപജാപമായി മാറുന്നു, കൊളൂഷൻ. പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായി റബേക്ക യാക്കോബിനെ വഴിവിട്ട് സഹായിക്കുകയാണ്. അവന് അനുഗ്രഹം ലഭിച്ചു എന്നത് ശരി തന്നെ, പക്ഷേ അത് വിഭാഗീയതയിലേക്കാണ് നയിക്കുന്നത്. ചതി, വഞ്ചന എന്നിവ യാക്കോബിൻ്റെ സന്തതഭാവമായി മാറുകയാണ്. അവൻ വെറും ഭൗമികനെ പോലെ കാണപ്പെടുന്നു. അവൻ്റെ പ്രവൃത്തികൾ ഉദപ്പുളവാക്കുന്നു. വഞ്ചനയും കുതികാൽവെട്ടും. വിശ്വസ്തനായ അബ്രഹാമിനെ പോലെയും സ്വസ്ഥനായിരുന്ന ഇസഹാക്കിനെ പോലെയും അല്ല അവൻ. വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് യാക്കോബ്. ഒരേ സമയം ദൈവത്താൽ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ടവനും അതേസമയം മനഃപൂർവ്വമായി കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്ന ഒരു തന്നിഷ്ടക്കാരൻ. സ്പെഷ്യൽ ഡെസിഗ്നേഷൻ പ്ലസ് എ ലൈഫ് ഓഫ് കോൺഫ്ലിക്റ്റ്. തനിക്ക് അർഹതയില്ലാത്ത വരത്തിനായി പിതാവിൻ്റെ അടുത്ത് വേഷപ്രചരണനായി അവൻ നിൽക്കുമ്പോൾ അവൻ കഠിനമായി വിറച്ചിരുന്നു ഭയപ്പാടോടെ. യാക്കോബിൻ്റെ ഈ വികല വഴികളിൽ പക്ഷേ ദൈവം വളരെ സവിശേഷമായിട്ടാണ് തന്നെ തന്നെ ആവിഷ്കരിക്കുന്നത്. നമ്മളിലെല്ലാമുണ്ട് പച്ചയായ മനുഷ്യൻ്റെ ഈ നേരായ യാക്കോബ് ഭാവം. ദൈവത്തിന് മുൻപിൽ എടുത്തു പറയത്തക്കതായി ഒന്നുമില്ല നമുക്ക്, വഞ്ചന നിറഞ്ഞ ഹൃദയമല്ലാതെ. നമ്മുടെ സമരവഴികളിൽ നാം ദൈവത്തെ തന്നെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കാറുണ്ട്. വഞ്ചനകൾ കൊണ്ട് തൻ കാര്യങ്ങൾ നേടിയിരുന്ന സ്ട്രാറ്റജീസ് യാക്കോബ് ഒടുക്കം ദൈവത്തോട് തന്നെയാണ് മല്ലിടേണ്ടി വരുന്നത്. അവൻ്റെ നിലപാടുകളെ ദൈവവുമായി അവൻ തട്ടിച്ച് മുട്ടിച്ച് നോക്കേണ്ടി വരുന്നു. അതിൽ അവൻ തോറ്റുപോകുന്നു, ദൈവം വിജയം നേടുന്നു. ദൈവവുമായി മല്ലിട്ട് അവൻ ഇസ്രായേലായി മാറി. ഇന്ന് സങ്കീർത്തന 135 ആഘോഷിക്കുകയാണ് ഈ ഒരു സത്യം. ദൈവം തൻ്റെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും നന്മയുടെയും തികവിൽ നിലകൊള്ളുമ്പോഴും ഇസ്രായേലിനെ, യാക്കോബിനെ തൻ്റെ ജനമായി തിരഞ്ഞെടുത്തുവെന്ന്. തൻ്റെ സവിശേഷമായ അവകാശം, സെഗുള പെക്യുലിയർ പൊസഷൻ, അതാണ് ഈ ജനത. ദൈവത്തോട് സദാ മല്ലിട്ടുകൊണ്ടിരുന്ന നമ്മെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് തനിക്ക് മാത്രം അറിയാവുന്ന ഒരു യുക്തിയിൽ നമ്മെ സ്നേഹിക്കുകയാണ്. ഇന്നലെ നാം കണ്ട കരുണയുടെ പ്രവാഹം ഇതുതന്നെയാണ്. മറ്റുള്ളവരെ പാപികളെന്ന് മുദ്രകുത്തുന്നവർ അറിയണം, തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, തങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഹൃദയഭാഗത്ത് തികച്ചും വികലനായ ഈ ഒരു മനുഷ്യനിരിപ്പുണ്ട് എന്ന്. ഒരു യാക്കോബ് ദൈവകൃപയാൽ ദൈവത്തോട് മല്ലിട്ട് ഇസ്രായേലായവൻ. അതിനാൽ തന്നെ ദൈവത്തോട് തട്ടിമുട്ടിച്ച് നോക്കേണ്ട ജീവിത പാഠങ്ങളുണ്ട് നമ്മിൽ. അതിനാൽ നമ്മുടെ ജീവിത നിലപാടുകൾ ദൈവവുമായി ഉരസി നോക്കേണ്ടതുണ്ട്. നാഥൻ പറയുകയായിരുന്നല്ലോ, താൻ നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് വന്നിരിക്കുന്നതെന്ന്. ഇന്ന് സ്നാപകന്റെ ശിഷ്യന്മാർ നാഥൻ്റെ അടുത്ത് വന്ന് എന്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഭക്ഷണമാണ് പ്രധാന പ്രശ്നം. മത്തായി 9:14-17. നാഥൻ സ്നാപകനെ പോലെയല്ല, ഭോജനപ്രിയനാണ് എന്നൊരു ആക്ഷേപമുണ്ടല്ലോ. മത്തായി 11:19. ഇന്നലെ നാം കാണുകയായിരുന്നു ആസന്നമായ സ്വർഗരാജ്യത്തിൻ്റെ കുറി പോലെ എല്ലാവരും അണിനിരക്കുന്ന ആ വിരുന്നുമേശ. പാപികളെയും അധസ്ഥിതരെയും പരിത്യക്തരെയും അവിടെ നാഥൻ അണിനിരത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിരുന്നാഘോഷത്തിൻ്റെ ഉപമയാണ് നാഥൻ ഇതിനുത്തരമായി പറയുന്നത്. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴർ ഉപവസിക്കേണ്ടതില്ലല്ലോ. ക്രിസ്തു തന്നെയാണ് മണവാളൻ. എന്നാൽ മണവാളൻ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന സമയം വരും. കുരിശിൻ്റെ സുനിശ്ചിതമായ ക്ലേശനിഴൽ ഇവിടെ വീണുകിടക്കുകയാണ്. നമ്മുടെ ക്ലേശ വഴികളിൽ തന്നെയാണ് നാഥൻ നമ്മെ തൻ്റെ അരുമയായ വധുവായി തീർത്തത്, മണവാളനായവൻ. 2 കൊരിന്ത്യർ 11:2, വെളിപാട് 19:7. പുതിയ വീഞ്ഞന് പുതിയ തോൽക്കുടവും പുതുവസ്ത്രത്തിന് പുതുവസ്ത്രവും എന്ന പോലെ കാരുണ്യത്തിൻ്റെ ഈ നവീന ഭാവമാണ് നാം വരിക്കേണ്ടത്. നമ്മെ രൂപപ്പെടുത്തുന്ന കാരുണ്യം, അതിനോടൊപ്പിച്ച് വേണം നമ്മുടെ വളർച്ചകൾ. നമുക്ക് ലഭിച്ച ഈ കാരുണ്യത്തിൻ്റെ പാഠം, നാം ഈ കാരുണ്യത്തിൻ്റെ പാഠം പഠിച്ചതാകട്ടെ, ക്രിസ്തുവിൻ്റെ വഴികളിൽ നിന്നാണ്. പഴയ സമ്പ്രദായങ്ങൾ അതിന് നിരക്കില്ല. യാക്കോബ് പിന്നിട്ട് വരുന്ന പഴയ മനുഷ്യനെ പോലെയാണത്.